നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. ഇന്ന് കത്തോലിക്ക സഭ ആഗോള മിഷൻ ഞായർ ആചരിക്കുകയാണ്. നർമ്മം കലർന്ന ഒരു കഥയോടുകൂടി ഇന്നത്തെ വിചിന്തനം നമുക്ക് ആരംഭിക്കാം. വടക്കൻ താൻസാനിയയിലുള്ള യോദ്ധാക്കളായ മാസായി ഗോത്രങ്ങൾക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയ ഒരു മിഷണറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ കഥ. ഒരു ദിവസം ഒരു മിഷണറി പുരോഹിതൻ അവരോട് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു മാസായി മൂപ്പൻ മെല്ലെ എഴുന്നേറ്റ് നിന്ന് മിഷണറി പുരോഹിതനോട് പറഞ്ഞു, താങ്കൾ നന്നായി സംസാരിച്ചു, എന്നാൽ മഹത് വ്യക്തിയായ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യേശുവിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, അവൻ എപ്പോഴെങ്കിലും ഒരു സിംഹത്തെ കൊന്നിട്ടുണ്ടോ? രണ്ട്, അവന് എത്ര പശുക്കളുണ്ടായിരുന്നു? മൂന്ന്, അവന് എത്ര ഭാര്യമാരും കുട്ടികളും ഉണ്ടായിരുന്നു? പ്രിയ സഹോദരരെ, ഇത് സ്വല്പം നർമ്മം കലർന്ന കഥയാണെങ്കിലും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിലും സമൂഹങ്ങളിലും ഭാഷകളിലും സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ, യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ, അത് ഉണ്ടാക്കാൻ പോകുന്ന ആധ്യാത്മിക വിപ്ലവത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നതാണ് ഈ കഥ. ലോകമെമ്പാടുമുള്ള 1 ബില്യണിലധികം കത്തോലിക്കർ ഇന്ന് ആഗോള മിഷൻ ഞായർ ആചരിക്കുകയാണ്. 96 വർഷങ്ങൾക്ക് മുമ്പ് 1926 11 പിയൂസ് മാർപ്പാപ്പയാണ് ആഗോള മിഷൻ ഞായറിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം സാർവത്രിക സഭ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചക്ക് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച ആഗോള മിഷനെ കുറിച്ചുള്ള വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി സമർപ്പിച്ചിരിക്കുകയാണ്. ആഗോള മിഷൻ ഞായറാഴ്ച കത്തോലിക്കർ ലോകമെമ്പാടുമുള്ള സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകാനും അവയുടെ വിജയത്തിനായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും പ്രേക്ഷിത വിളിയെക്കുറിച്ച് വിചിന്തനം ചെയ്യാനുമായി ഇടവക ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു. ലോകമെമ്പാടുമുള്ള സഭയുമായി നാം ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മുടെ സാഹചര്യങ്ങൾ എത്ര വ്യത്യസ്തമാണെങ്കിലും ക്രിസ്തുവിന്റെ ദൗത്യം നിർവഹിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധനാണെന്നും ആഗോള മിഷൻ ഞായർ ആചരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മിഷൻ എന്ന വാക്കിന്റെ അർത്ഥം ദൗത്യം എന്നാണ്. മിഷണറി എന്നാൽ പ്രത്യേക ദൗത്യവുമായി അയക്കപ്പെട്ടിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായി അല്ലെങ്കിൽ സുവിശേഷവൽക്കരണ ദൗത്യവുമായി ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവനാണ് ഓരോ മിഷണറിയും. ഈ പ്രത്യേക ദൗത്യത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കാനായിട്ടാണ് എല്ലാ വർഷവും ആഗോള മിഷൻ ഞായർ ആചരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ മാർപ്പാപ്പ വഴി സഭ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മിഷൻ ഞായർ സന്ദേശങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. തന്റെ ആഗോള മിഷൻ ഞായർ സന്ദേശങ്ങളിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഊന്നി പറഞ്ഞിരുന്നത് സുവിശേഷവൽക്കരണ പ്രക്രിയയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യത്തെ കുറിച്ചായിരുന്നു. വൈദികരുടെ അഭാവം അനുഭവപ്പെടുന്ന രൂപതകൾ മറ്റു രൂപതകളിൽ നിന്നും വൈദികരെ സ്വീകരിക്കുന്നത് മാർപ്പാപ്പ പ്രോത്സാഹിപ്പിച്ചു. 2008 ജൂൺ 29 മുതൽ 2009 ജൂൺ 29 വരെ പൗലോസിന്റെ വർഷമായി ആചരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാകാൻ അദ്ദേഹം എല്ലാ ക്രൈസ്തവരെയും ആഹ്വാനം ചെയ്തു. സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ലക്ഷ്യം എല്ലാ ജനതകളെയും സുവിശേഷ പ്രഭയാൽ പ്രകാശിതരാക്കുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂടാതെ മിഷണറി പ്രവർത്തനങ്ങളിലുള്ള പ്രതിബദ്ധത ഇരട്ടിയാക്കാൻ എല്ലാവരെയും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. 2013 തന്റെ ആദ്യ മിഷൻ ഞായർ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെയും അനുരഞ്ജനത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശമായ ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാ സാഹചര്യങ്ങളിലും സധൈര്യം പ്രഘോഷിക്കാൻ നമ്മളെ വെല്ലുവിളിച്ചു.
2014 ആഗോള മിഷൻ ഞായർ സന്ദേശത്തിൽ സുവിശേഷവൽക്കരണത്തിന്റെ മാതൃകയായ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഭവനമായും എല്ലാ ജനങ്ങൾക്കും അമ്മയായും പുനർജനനത്തിന്റെ ഉറവിടമായും സഭ മാറണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. സ്നാനപ്പെടുത്തി അയച്ചവർ എന്ന ശീർഷകത്തോടു കൂടിയ 2019 മിഷൻ ഞായർ സന്ദേശത്തിൽ സഭ ലോകത്തിൽ അവളുടെ പ്രേക്ഷിത ദൗത്യത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സഭയുടെ പ്രേക്ഷിത ദൗത്യം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്പർശിക്കുന്നു. ഞാൻ തന്നെ ലോകത്തിലെ ഒരു പ്രേക്ഷിത ദൗത്യമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിലെ ഓരോ പ്രേക്ഷിത ദൗത്യമാണ്. ഞാൻ സ്നാനം സ്വീകരിച്ച ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഓരോ പ്രേക്ഷിത ദൗത്യമാണ്. അതിനാൽ തങ്ങളുടെ മിഷണറി അവബോധവും പ്രതിബദ്ധതയും പുനരുജ്ജീവിപ്പിക്കാൻ പരിശുദ്ധ പിതാവ് സഭയെയും സകല കത്തോലിക്കരെയും ആഹ്വാനം ചെയ്യുന്നു. 2020 തന്റെ മിഷൻ ഞായർ സന്ദേശത്തിൽ കോവിഡ് ബാധിച്ച നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിന് ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന് പറഞ്ഞ യേശയ്യാ പ്രവാചകനെ പോലെ സ്വമേധയാ സഹകരിച്ച് നമ്മുടെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാൻ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുകയുണ്ടായി. 2021 ആഗോള മിഷൻ ഞായറിന്റെ മുഖ്യ വിഷയം അപ്പസ്തോല പ്രവൃത്തികൾ 4:20 ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നതായിരുന്നു. ഈ സന്ദേശം നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. 2022 അതായത് ഈ വർഷത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗോള മിഷൻ ഞായറിന്റെ മുഖ്യ വിഷയം അപ്പസ്തോല പ്രവർത്തനം 1:8 നിന്നെടുത്ത നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കും എന്ന വാക്യശകലമാണ്. 2 കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നത് സഭ അവളുടെ സ്വഭാവത്തിൽ തന്നെ മിഷണറിയാണ് എന്നാണ്. അതായത് സഭ ഈ ലോകത്തിൽ പ്രേക്ഷിത ദൗത്യവുമായി ക്രിസ്തുവിനാൽ ഐക്യപ്പെട്ടവളാണ് എന്ന് സാരം. സഭയുടെ സ്ഥാപകനായ ക്രിസ്തു തന്നെയായിരുന്നു ആദ്യത്തെ മിഷണറി. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ യേശു വഴി ഒരു സന്ദേശവുമായി ലോകത്തിലേക്ക് അയച്ചു. ഈ സന്ദേശത്തെ നമ്മൾ സുവിശേഷം അഥവാ സത്വാർത്ത എന്ന് വിളിക്കുന്നു. സത്വാർത്ത ഇതാണ്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അതിനാൽ അടിസ്ഥാനപരമായി സഭയുടെ പ്രേക്ഷിത ദൗത്യം യേശു തന്റെ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം എന്നിവയിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹം, കരുണ, ക്ഷമ, രക്ഷ എന്നിവയുടെ പ്രഖ്യാപനമാണ്. സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യത്തെ മിഷണറിയായ യേശുവിന്റെ നമ്മോടുള്ള കൽപ്പനയിലൂടെയാണ്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. Matthew 28:19-20. അതുകൊണ്ടാണ് 2 കൗൺസിലിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാർ ക്രിസ്തുവിന്റെ സഭ ഉത്ഭവത്തിലും സ്വഭാവത്തിലും മിഷണറിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. അതിനാലാണ് സഭയുടെ ദൗത്യം സഭയിലെ ഓരോ അംഗത്തിന്റെയും ദൗത്യമാണെന്നും അത് പുരോഹിതന്മാർക്കും സന്യസ്തർക്കും ചില സജീവരായ അൽമായർക്കും മാത്രമായി നീക്കിവെച്ചിട്ടുള്ളതല്ലെന്നും മറിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിക്കുമുള്ളതാണെന്നും സഭ പ്രഖ്യാപിക്കുന്നത്. ഈ ലക്ഷ്യം നിറവേറ്റാനുള്ള ഏറ്റവും ശക്തമായ മാർഗം യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുക എന്നതാണ്. യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എന്നാൽ സ്നേഹം, കരുണ, ദയ, അനുകമ്പ, പ്രാർത്ഥന, ക്ഷമ എന്നിവയാൽ നിറഞ്ഞ സുഹൃത ജീവിതമാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറയാറുണ്ടായിരുന്നു. ക്രൈസ്തവ മിഷണറിമാരെ റോസാപ്പൂവിന്റെ പ്രേക്ഷിത പ്രവർത്തനം നിരീക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു.
റോസാപ്പൂവ് പ്രസംഗിക്കുന്നില്ല, അത് അതിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുകയും തൻ്റെ സൗന്ദര്യത്താൽ എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന സുവിശേഷമാണ്. പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മറ്റൊരു മാർഗമാണ് പ്രാർത്ഥന. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 15:5. സഹായത്തിനായി യേശുവിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന. മിഷണറിമാർ ദുർബലരായ മനുഷ്യരായതിനാലും ജീവിതത്തിലൂടെ യേശുവിന് സാക്ഷ്യം നൽകുന്നത് ക്ലേശകരമായതിനാലും നമ്മുടെ പ്രാർത്ഥനകളാൽ നാം അവരെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. മൂന്നാമതായി, എല്ലാ മിഷണറി പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക പിന്തുണ ആവശ്യമാണ്. ഭക്ഷണവും ഉപജീവന മാർഗവും നൽകുന്നതിലൂടെ മാത്രമേ ദൈവസ്നേഹം പലപ്പോഴും ദരിദ്രരോട് വിശദീകരിക്കാൻ കഴിയൂ. ഡോക്ടർമാരുടെയും നഴ്സന്മാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമർപ്പിത സേവനത്തിലൂടെ മാത്രമേ രോഗിക്ക് യേശുവിൻ്റെ സൗഖ്യശക്തി അനുഭവിക്കാൻ കഴിയൂ. ആശുപത്രികളും നഴ്സിംഗ് ഹോമുകളും നിർമ്മിക്കുന്നതിനും ജീവനക്കാരെ നിയമിക്കുന്നതിനും മറ്റും സമ്പത്ത് ആവശ്യമാണ്. കൂടാതെ ആധുനിക ലോകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും വിമോചനത്തിൻ്റെയും സന്ദേശം കൂടുതൽ ഫലപ്രദമായി പ്രചരിപ്പിക്കുന്നതിന് ചിലവേറിയ ആധുനിക ആശയവിനിമയ മാധ്യമങ്ങളുടെ ഉപയോഗവും ആവശ്യമാണ്. ഇവയ്ക്കൊക്കെ മിഷണറിമാർക്ക് സാമ്പത്തിക പിന്തുണ കൂടിയേ തീരൂ. സുതാര്യമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടും തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെയും ഉദാരമായ സംഭാവനകളിലൂടെയും നമ്മുടെ പ്രേക്ഷിത സാധ്യതകളെ വിലമതിക്കാനും സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും നമുക്ക് പഠിക്കാം. അങ്ങനെ ചെയ്യുക വഴി ഓരോരുത്തരും നാം ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ സജീവ പ്രേക്ഷിത ദൗത്യം പേറി ജീവിക്കുന്ന മിഷണറിയായി മാറുന്നു. ആമേൻ.